അല്ലെ ചോദിച്ചാ എന്തെല്ലാ അതെ കൊറേ ആയല്ലേ ഈ ബൈക്കല്ലേ കണ്ടിട്ട് പെരിയെല്ലാം ഓർമ്മയുണ്ടാ ഞാൻ കല്യാണത്തിന് വരാത്ത കൊണ്ട് തന്നെ കുറവാക്കി തന്നല്ലേ അയ്യോ അങ്ങനൊന്നുമില്ല ചേച്ചി ഞാൻ വെറുതെ എന്തെല്ലാന്ന് പറ വിശേഷങ്ങള് മോളെ കല്യാണോ പിന്നെ ആടെ പോവാണ്ടിക്കാൻ കഴിയാ ബന്ധുക്കളല്ലേ അതുകൊണ്ട് നമ്മളെ കല്യാണം ഒഴിവാക്കിയല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇപ്പൊ നിന്നെ കാണാൻ വന്നിനി ഓർത്തോടെ നിന്റെ ഓള് ആത്തിണ്ടാ വിളിച്ചാട്ടെ ഓളെ ആത്തുണ്ട് കവി ഒന്നുമില്ലണേ ഇതാ നമ്മളെ യശോചി യശോചിക്ക് പുതിയ ഒന്നും കാണണം പോലും അതുകൊണ്ട് വിളിച്ചാണ് യശോചി ഇതാ നമ്മളെ ആള് അല്ലടാ ഇവക്ക് മലയാളം അറിയാ ഇല്ലപ്പാ ഓക്ക് മലയാളം അറിയില്ല കർണാടകം മാത്രമേ അറിയൂ വാദിയാ നന്നായി ഞാനും കർണാടകത്തിലല്ലേനോ ചെറുപ്പത്തെ ആ അത് ഞാൻ കേട്ടിരുന്നു നിങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനല്ലേനോ അല്ലേ ആ അല്ല പിന്നെ നിങ്ങളെ കൈക്കലും മൈലാഞ്ചിയിലും ഇട്ടിട്ട് ഒരു മണവാട്ടി പെണ്ണ പോലെ ഉണ്ടല്ലേ ശേഷം കാണുമ്പോ ഏത് അന്നാടാ അങ്ങനെ പറയുന്നേ അന്റെ മുടി നരച്ചുകൊണ്ടാ എനിക്ക് അത്ര ഒന്നും വയസ്സില്ല കേട്ടാ കുമാരേട്ടനും വയസ്സില്ല മുടി നരച്ചിട്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് പോയിന് നാടുന്ന് പിള്ളേർ പിടിച്ചിരുത്തിട്ട് ഇട്ട് തന്നെയാപ്പ നല്ല ഉണ്ട് അല്ലേ ഞാൻ പിന്നെ അത് ഇരിക്കട്ടെന്ന് വിചാരിച്ച് ആലം പോട്ട് നിന്റെ ഓളോടൊന്ന് രണ്ട് വിഷയം പറയട്ട് ഹേഗിതേ നമ്മ ഊറല്ല ഇന്നെ കണ്ട വിജുവിനെല്ലാം ഇഷ്ടായിത്താ ആ ഇഷ്ടായിത്തു നിമ്മ മദുവെ എനിക്ക് ബർലിക്കാകില്ല നമ്മ കുടുംബത്തിൽ മദുവെ ഇത്തു ഞാൻ കർണാടകത്തിലാകിദ്രെ ബർത്തിതെ ഞാന് ചിക്കദ്രലി കർണാടകത്തിലെ ബെളുതിതു നിമ്മ മനയില്ലേ കർണാടകത്തിൽ നന്ന മന മടിക്കേരി ശുണ്ടികോപ്പ നടുവെ കെതക്കൽ ഗ്രാമ ഇതല്ല അല്ലി ഓ അല്ലി ആ ശുണ്ടികോപ്പ കെതക്കല് ഓ അലി ടെമ്പിളല്ലേ ഇല്ല അത്ര അത്ര ഒന്ന് എസ്റ്റേറ്റ് ഇതേ അബീബ് എസ്റ്റേറ്റു അല്ലിയല്ല ഞാന് ചിക്കദ്രലി ഫുൾ അല്ലി കെൽസമാണ് ഇതല്ല കാപ്പി കുയ്യ കോക്തിതെ കച്ചട ആമേലെ മദ്തോടിയിലേക്കെ എന്തെല്ല കെൽസ മാടിന് ഗൊത്താ അല്ലി നാനു അല്ലി എല്ലാരും നനക്ക് ഒത്തു നാവല കിത്ത എണ്ണല്ല തിന്തു തോട്ടതലി വീശാടിതല്ല ഓ ഹൌദാ ಹೌದು ಅದು ಮಾತ್ರ ನಾವು ಚಿಕ್ಕದಲ್ಲಿ ಎಂತೆಲ್ಲ ಆಟ ಆಡ್ತಿದ್ದ ಚಿನ್ನಿದಾಂಡ ಆಟ ಕಣ್ಣೇ ಮುಚ್ಚೆ ಗಾಡೆ ಗೂಡೆ ಎಂತೆಲ್ಲ ಆಟ ಆಡ್ತಿದ್ದ ನಾನು ಅಲ್ಲಿ ಕೆದಕಲ್ ಗ್ರಾಮ ಪಂಚಾಯತಲ್ಲಿ ಸ್ಕೂಲ್ ಇಲ್ವಾ ಕೆದಕಲ್ ಆ ನನ್ನ ಟೀಚರ್ ಇದ್ದಾರೆ ಮೀನಾಕ್ಷಿ ಟೀಚರ್ ನನ್ನ ಇಷ್ಟ ಟೀಚರಿಗೆ ತುಂಬ ಇಷ್ಟ ಅಲ್ಲಿ ಓದಿದ್ದು ನಾನು ಆಮೇಲೆ ಭದ್ರಕಾಳಿ ಟೆಂಪಲಲ್ಲಿ ಪೂಜೆ ಇಲ್ವಾ ಷಷ್ಠಿಗೆಲ್ಲ ತುಂಬ ದೊಡ್ಡ ಪೂಜೆ ಅಲ್ಲಿಗೆಲ್ಲ ಹೋಗ್ತಿದ್ದೆ ಜಾಲಿಯಾಗಿ ಎಂಜಾಯ್ ಮಾಡಿದಲ್ಲ ಅವು ಕರ್ನಾಟಕದಲ್ಲಿ അതങ്ങനെയാണ് നമ്മളെ പണ്ടത്തെ കുട്ടിക്കാലത്തെ ഓർമ്മയല്ലേ ഒരാള് നമ്മളെ കൂട്ടർ കിട്ടുമ്പോ നമ്മളത് പറഞ്ഞു പോന്നെയാണ് നിനക്ക് എന്തങ്ങ് മനസ്സിലായിട്ടുണ്ടാവുമോ അല്ലേ അതേപ്പോ അത് ശരിയാണ് ഓളും ഇങ്ങനെ മലയാളം മാത്രം കേട്ടിട്ട് ഓളും ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങളെ കിട്ടിയത് ഓക്കൊരു ആശ്വാസമായി ಹಾಗೆ ಏನಲ್ಲೋ ಚಿಕ್ಕದ್ರಲ್ಲಿ ಏನಲ್ಲ ನಾವು ಆಟ ಆಡಿದ್ವಿ ಎಲ್ಲ ಈಗ ನಿನ್ನ ಜೊತೆ ಮಾತಾಡುವಾಗ ನನಗೆ ನೆನಪಿಗೆ ಬಂದಿದ್ದು ನೀ ಇಲ್ಲೇ ಇರುತ್ತೆ ಅಲ್ಲ ಇನ್ನೂ ಏನಲ್ಲೋ ಹೇಳ್ಬೋದು ನಮಗೆ ಆಯ್ತಾ ನನ್ನ ಅಪ್ಪ ಅಮ್ಮ ಈಗಲೂ ಎಸ್ಟೇಟಲ್ಲಿ ಕೆಲಸ ಮಾಡೋದು ಓ ಎಸ್ಟೇಟಲ್ಲೇ ಕೆಲಸ ಮಾಡೋದು ಎಸ್ಟೇಟಲ್ಲಿ ಕಾಫಿ ಸೀಸನ್ ಇಲ್ವಾ ಹೇಳೋದು ಬೇಡ ನಾನು ಯಶೋಧ ಬಂದರೆ ಎಲ್ಲರೂ ಓಡ್ತಾರೆ ನಾನೆಲ್ಲ ಫಸ್ಟು ಲೆಕ್ಕಕ್ಕೆಲ್ಲೇ ಕುಯ್ಯೋದು ಅಬ್ಬಬ್ಬಾ ತುಂಬ ಚೆನ್ನಾಗಿರುತ್ತೆ ಕಾಫಿ ಎಲ್ಲ ತಿಂದು ಕುಯ್ಯೋದು ಏನೇ ಹೇಳ್ಬೇಡ ನನಗೆಲ್ಲ ಗೊತ್ತು ನಾವು ಎಸ್ಟೇಟ್ ಫುಲ್ಲು ಓಡಾಡಿ ಬೆಳೆದಿದ್ದಲ್ಲ ಓ ಹೌದಾ ಇನ್ನು ಏನಲ್ಲೋ ಕರ್ನಾಟಕ ವಿಷಯಗಳು ನನಗೆ ಹೇಳಲಿಕ್ಕಿದೆ ಇವಾಗ ಸಮಯ ಇಲ್ಲ ನಾ ಇನ್ನೊಂದು ದಿನ ಹೇಳ್ತೀನಿ ಆಯ್ತಾ ಆಯ್ತು എടാ നല്ല പെണ്ണാടാ എനിക്കിഷ്ടായിട്ടാ എന്നാലും എടാ നമ്മളെ നാട്ടിൽ ഇത്ര പെമ്പിള്ളേരുണ്ടായിട്ട് ഒരു പെൺകുട്ടികളെ നിനക്ക് കല്യാണം കഴിക്കാൻ കിട്ടിയിട്ടില്ലേ അന്യ നാട്ടിൽ പോയിട്ട് കഴിക്കേണ്ടി വന്നില്ലേ നീ സാറല്ലേ ചോദിച്ചി എല്ലാ വീട്ടുകാർക്കും ഓരോരോ ആഗ്രഹങ്ങളും ഉണ്ടാവില്ലേ ഓരോരോ മക്കളെ കുറിച്ച് ഓർത്തിട്ട് അപ്പോൾ അവർ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ സാധാരണ കൂലിപ്പണിക്കാരിലോ ഇങ്ങനെയാവും അതെല്ലാം അവിടെ വെക്കട്ട് നിങ്ങൾ ചെയ്തു വെച്ച പണി എന്നാന്ന് കല്യാണം നിശ്ചയംബരായിട്ട് ആളുകളുടെ വന്നെയാണ് അവരോട് നിങ്ങളെന്നാ പറഞ്ഞു കൊടുത്തേ ആ ഒറ്റ കാരണം കൊണ്ട് ആ ഒരു കല്യാണം എന്നെ മുടങ്ങിനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാ ഞാനെന്നാ പറഞ്ഞു കല്യാണം മുടങ്ങിയേ എന്നെ കൊണ്ടൊന്നും പറയുന്നു പറയിപ്പിക്കല്ലേ
അല്ല പറയിക്കുന്നില്ല നടന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല നിങ്ങളെന്താ പറഞ്ഞത് ഞാൻ വേണ്ട വേണ്ട വെച്ചൊരു ഒഴിവാക്കിയതാണ് വെറുതെ ഓർമ്മിപ്പിക്കണ്ട ഞാൻ നാടാ പറഞ്ഞിനി അയിലൊരാളാ എന്നോട് ചോദിച്ചു ചെക്കൻ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞു ചെക്കൻ പണ്ടത്തെ പോലെ അല്ലപ്പാ നല്ല ഡീസൻ്റാന്ന് പറഞ്ഞു അയിലൊന്നും തെറ്റുണ്ടാ പണ്ടത്തെ പോലെ നല്ല ഇപ്പം ഡീസൻ്റ് ആന്ന് പിന്നെ അതിനൊന്നും അതിൻ്റെ തെറ്റന്നെയല്ലത് പിന്നെ അതിൻ്റെ അർത്ഥം എന്താ ഞാൻ പണ്ടെന്നോ മോശമെന്നല്ലേ എൻ്റെ അർത്ഥം പണ്ടത്തെ പോലെ നല്ല ഇപ്പം ഡീസൻ്റ് ആന്ന് അപ്പോൾ അറിയാൻ കണ്ടി കറക്റ്റായിട്ട് പോയിട്ട് നിങ്ങളെ വായി തന്നെ വന്ന് ഭൂവം ചെയ്യുന്നില്ല അവസ്ഥ തന്നെ പോകാനെ എങ്ങനെയെങ്കിലും ആളെ തപ്പി പിടിച്ചിട്ട് ഒന്ന് ഒപ്പിച്ച് ഒന്ന് മുട്ടിക്കാൻ നോക്കുമ്പോൾ നിങ്ങളെ പോലത്തെ ആൾക്കാർ വേറെ ഉണ്ടാവും എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാൻ വേണ്ടിയിട്ട് ഇനിയെങ്കിലും ദയവേത് ആരെങ്കിലും ഒന്നും അഭിപ്രായം ചോദിച്ചാൽ ഒന്നും പറയണ്ട കേട്ടാ ഒന്നും പറയണ്ട എൻ്റെ ഒന്നും പറയണ്ട നിനക്കൊന്നും അഭിപ്രായം ഇല്ലാതെ നിങ്ങൾ പറയാം അല്ലേ അന്നേരം മുടങ്ങും നമ്മളല്ല ഒരു അവസ്ഥ തന്നെ ചോദിച്ചു അതിനൊന്നാണ് യശോദോച്ചാന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പൊ നല്ലൊരു മോള കിട്ടിയില്ലേ അത് ശരിയെന്നേ എന്തെങ്കിലും ആവട്ടെ നാട്ടില് പെണ്ണ് കിട്ടായിട്ട് നീ ദൂരത്തിന് കെട്ടി കൊണ്ടുവന്നയാന്ന് നല്ല പാങ്ങല് നോക്കിയോ കല്യാണം കഴിയുന്നവരെ നിന്നെ പോലത്തെ അവർക്ക് നല്ല ഉഷാറായിരിക്കും കഴിഞ്ഞാ പിന്നെ വേണ്ടേനൊന്നും തോന്നും എത്ര ആളിപ്പോ ഡ്രൈവേഴ്സ് അതിന് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കേട്ടാ ഭാര്യനെ നല്ല പാങ്ങല് നോക്കണം അതിനൊരു ഐഡിയ ഉണ്ട് യശോദേച്ചിക്ക് അന്നറിയാ യശോദി കഴിഞ്ഞ പറ്റി വേറെ ഐഡിയ ഉണ്ടാ പറയപ്പോ ഞാൻ കേക്കട്ടല്ലേ നോക്കാലോ നമുക്ക് അതിനെന്നാ വേണ്ടെന്നറിയാ ആദ്യം നീ ഓളെ കേക്കണം എന്നിട്ട് ഓളെ അറിയണം എന്നിട്ട് ഓളെ പരിഗണിക്കണം മനസ്സിലായാ യശോദി പറഞ്ഞ മനസ്സിലായി ഞാൻ വിചാരിച്ചോലും നല്ല യശോദി അവളെ അടിപൊളിയാണല്ലോ മത്തേ കവി നിഞ്ചോത്തേനു ഇവൻ ഹേളിത് കേൾബേക്കു ഇവനെ തിൾക്കോൾബേക്കു ഇവഞ്ചോത്തെ നിൽബേക്കു അർത്ഥായിത്താ ആ അർത്ഥായിത്തു ഇല്ലാന്ദ്രെ ജീവൻ അഷ്ടു സുഖാകീരല്ല നീവു ഗെളയർ തര ഇരുബേക്കു ആയിത്താ ആ ഗൊത്തായിത്തു എടാ ഈ വയസ്സ് വരെ ഞാനും കുമാരേട്ടൻ തമ്മിൽ ഒരു കുഴപ്പമില്ല അതിന്റെ കൂട്ടൻസ് എന്നാന്നറിയാ ഇല്ലപ്പോ നിങ്ങൾ പറ നമുക്ക് പഠിക്കാലോ ഞാനും കുമാരേട്ടനോ ചങ്ങായിമാരെ പോലെയാണ് ഞാനിപ്പൊ കീഞ്ഞു വരുമ്പോ എന്നോട് എന്തോ പറഞ്ഞു എനിക്കത് തീരെ പിടിച്ചിട്ടില്ല മുതുക ഒറ്റ കുത്തു കൊടുത്ത് ഓർക്കും കുഴപ്പമില്ല എനിക്കും കുഴപ്പമില്ല അങ്ങനെയാന്ന് വേണ്ടിയ ഭാര്യ ഭർത്താവ് പറഞ്ഞാല് എന്നിട്ടെന്നാണ് ഒരു കുഴപ്പമില്ല ഞാൻ ഓരോ മനസ്സിലാക്കുന്നു ഓരോ അന്യം മനസ്സിലാക്കുന്നു ഒരു കുഴപ്പമില്ല അടിപൊളി എന്നും പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോവും ഞാൻ പോവും അല്ല പോലീസ് ചോദിച്ചു ചായ കുടിച്ചിട്ട് പോവാ കവി ഉള്ള ചായ എത്ര സമയമായി ഞാൻ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ വേണം ചോദിച്ചാ നീ റോളി അപ്പേക്ക് ചൂടായി പോയാ ഞാൻ ചോദിച്ചു റോളി ചോദിക്കായിട്ടാന്ന് വാ ചായ കുടിച്ചിട്ട് പോവാ എനിക്ക് വേണ്ട നിന്റെ ചായ ഒന്നും നിങ്ങൾ അങ്ങനെ പറയലപ്പാ ബാ കുടിച്ചിട്ട് പോവാ എനിക്ക് വേണ്ട ചായ ദൂരെ ബൈക്ക് കഴിച്ചാന്ന് ആടെ വല്ല പ്രേമം എന്താ ഉണ്ടാന്ന് എനിക്കറിയാ ഇല്ലല്ല നീ സൂക്ഷിച്ചു കേട്ടാ ആരോടായി പറയുന്നേ നീ വലിയ ഇതാ നിങ്ങക്ക് പണ്ട് ബസ്സിൽ ഒരു കൊളത്തുണ്ടായിട്ടില്ലേ നിങ്ങൾ വെറുതെ എന്തെല്ലോ പറയാൻ നിക്കല്ലേ വെറുതെ അനാവശ്യം പറഞ്ഞു നോക്കല ആരും കേട്ടെന്ന് വിചാരിക്കുവാ പറയലല്ലേ നിങ്ങൾ ആളിപ്പോ തിരക്കേടില്ലല്ലോ നീ ഓളെ നോക്കൊന്നു വേണ്ട ഓക്ക് മലയാളം ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇതാ പറയുന്നേ ശരി എന്നാ ഞാൻ ഇങ്ങ് പോയിന്നേ യശോദേച്ചി നിങ്ങൾ പറഞ്ഞതല്ല എനിക്ക് മനസ്സിലായി കേട്ടാ ആ ആയിക്കോട്ടെ മോളെ മലയാളം അറിയാം ഓക്ക് മലയാളം അറിയില്ലാച്ചിട്ടാന്ന് ഞാൻ പ്രേമത്തിനെ പറ്റി എന്തല്ലോ പറഞ്ഞോട്ടെ കൊഴപ്പായി പോവാടാ കൊഴപ്പായാലും മേക്കില്ല എനിക്ക് നിങ്ങൾ രണ്ടാളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാവുമ്പോ പൊട്ടലും ചീട്ടിലെല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ മൂന്നാമത്തെ ഒരാളെ വാക്ക് എടുക്കാൻ പാടില്ല അങ്ങനെ എടുത്താ പിന്നെ ജീവിതം പോക്കാണ് ഞാൻ ഇങ്ങ് പോട്ടെ വെറുതെ എങ്കിലും ചെക്കന് പ്രേമുണ്ട് പെണ്ണിന് പ്രേമുണ്ട് എന്ന് പറഞ്ഞുവിട്ടപ്പ അബദ്ധമായി പോയി തോന്നല്ല പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞവരാന്ന് എന്താങ്കിൽ തമ്മിൽ തച്ച് പിരിഞ്ഞു കളിയാമപ്പ വേണ്ടേനു യശോദിച്ച് പറഞ്ഞാൽ ആളൊരു പാവാണ് കുറച്ച് കുശുമ്പുണ്ടെന്നേ ഉള്ളൂ ഇന്ന് യശോദിച്ച് കുറേ എന്തെല്ലോ പറഞ്ഞ കൂട്ടത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മളെ ജീവിതത്തിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് യശോദിച്ച് പറഞ്ഞു തന്ന പോലത്തെ നല്ല കാര്യങ്ങൾ ബിജുവാട്ടനും എനിക്ക് പറഞ്ഞു തന്നെ ഓർമ്മയുണ്ടാ അത് പിന്നെ മറക്കുക ആദ്യമായിട്ട് പറഞ്ഞു തന്നെയല്ലേ അതെല്ലാം പാലിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലേ ദാമ്പത്യ ജീവിതം അടിപൊളിയ അതെ ഇന്ന് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് നിബന്ധനകൾ എനിക്ക് വെക്കാനുണ്ട് നിബന്ധനകളാ പറ നിബന്ധനകൾ പറഞ്ഞാൽ നമ്മളെ ജീവിതം വളരെ സന്തോഷകരമായിട്ടും സക്സസ്ഫുൾ ആയിട്ടും പോകാൻ വേണ്ടിയിട്ടില്ല കുറച്ച് ഒന്നോ രണ്ടോ മൂന്നോ നിബന്ധനകൾ പറയട്ടെ
പറ. എഴുതിയെടുക്കുന്ന എഴുതിയെടുത്തോ അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ച് വെച്ചോ. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും ഇന്ന് നടന്ന പ്രശ്നം ഇന്ന് തന്നെ തീർക്കുക. ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മളത് തീർക്കുന്നു. അടുത്തത് രണ്ടാമത്തേത്, ഇന്നലെ നടന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് നമ്മൾ ഇന്ന് യാതൊരുവിധ പ്രശ്നം ഉണ്ടാക്കില്ല. ഇന്നലെ എന്തെല്ലാം പ്രശ്നം നടന്നാലും അത് ഇന്നലെ കഴിഞ്ഞു, അതിനെപ്പറ്റി ഒരു ചർച്ച ഇന്നുണ്ടാവില്ല. ഓക്കെ, അടുത്തത് നമ്മൾ രണ്ടാളും നല്ല സുഹൃത്തുക്കളായിരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ അപ്പുറം ഇപ്പുറം സംസാരിച്ച് ചർച്ച ചെയ്ത് നമ്മളതിനൊരു തീരുമാനം ഉണ്ടാക്കും. നമ്മൾ അപ്പുറം ഇപ്പുറം അറിയാത്തൊരു കാര്യം നമ്മൾ തമ്മിലുണ്ടാവില്ല. ഓക്കെ.